സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഏഷ്യ 44 വളരെ സുന്ദരമായ ഒരു പരിഹാസ കാവ്യമാണ്. വിഗ്രഹാരാധനയുടെ അർത്ഥമില്ലായ്മയെ പൊള്ളുന്ന വിധത്തിൽ പരിഹസിക്കുന്ന ഒന്ന്. ഒരു മരം മുറിച്ച് അതിൻ്റെ കുറേ ഭാഗങ്ങൾ കൊണ്ട് വീടിൻ്റെ കഴുക്കോലുകളും മറ്റും നാം തീർക്കുന്നു. ബാക്കി കുറേ എടുത്ത് അടുപ്പെരിയിക്കുന്നു, ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്നു. ഇനി ബാക്കി വരുന്ന തടിയെടുത്ത് കുത്തിമിനുക്കി വിഗ്രഹങ്ങൾ മെനയുന്നു. എന്നിട്ട് അതിൻ്റെ മുൻപിൽ നാം മുട്ടുമടക്കി വീഴുകയാണ്, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട്. സ്വയം നിർമ്മിത ദൈവങ്ങൾ, ഡു ഇറ്റ് യുവർ സെൽഫ്സ് ഗോഡ്. വിറക് വെട്ടുകയും വിറകരിയിക്കുകയും ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ ആവാസ വ്യവസ്ഥകൾ ഒയിക്കണോമിയായി നാം രൂപപ്പെടുത്തുമ്പോൾ ഈയൊരു പ്രക്രിയയിലൂടെ ദൈവങ്ങളെ കൂടി മെനഞ്ഞു വയ്ക്കുന്നുണ്ട്, നമ്മുടെ തോന്നിയാസത്തിന് ഇണങ്ങുന്ന ദൈവങ്ങളെ. തിരുവചനത്തിലുടനീളം ഈ മനോഭാവത്തെ ആഴത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു ബോധ്യമാണ് സ്വർണ്ണ കാളക്കുട്ടി എന്നത്. പുറപ്പാട് 32 അരങ്ങേറുന്നൊരു സംഭവമായിട്ടാണ് അതിൻ്റെ തുടക്കം. മോശ ദൈവസന്നിധിയിലേക്ക് നിയമങ്ങൾ കയ്യേറ്റുവാങ്ങാൻ പോയപ്പോൾ ജനം വേഗം അക്ഷമരായി അഹ്റോനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവത്തെ മെനഞ്ഞു തരാൻ. അഹ്റോൻ തക്ക സമയം നോക്കി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി സ്വർണം പൂശി നിർത്തി. ജനം അതിൻ്റെ ചുറ്റും മധുരോത്സവങ്ങളിൽ മുഴുകി നൃത്തം ചവിട്ടാൻ തുടങ്ങി. ഇത് കണ്ടിറങ്ങി വരുന്ന മോശ ക്രൂരനായി നിയമഫലകങ്ങൾ നിലത്തെറിഞ്ഞ് ഉടച്ചു കളയുന്നുണ്ട്. കാരണം ജനം ദൈവത്തിൻ്റെ ഉടമ്പടി അതിനു മുൻപേ നിലത്തെറിഞ്ഞ് ഉടച്ചതുപോലെയായി. സ്വർണ്ണ കാളക്കുട്ടിയെ നോക്കി, ഇതാ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന ദൈവങ്ങൾ എന്ന് വിളിച്ച് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ തങ്ങളുടെ ദൈവത്തെ മെരുക്കി ഒതുക്കി നിർത്തുന്ന ഒരു വ്യവസ്ഥ ആഘോഷിക്കുകയാണ് ഇവരിവിടെ. ദൈവത്തിന് മുൻപിൽ എളിമയോടെ നിൽക്കേണ്ടതിന് പകരം ദൈവങ്ങൾ എന്ന ബഹുവചന പ്രയോഗം വിഗ്രഹാരാധകരുടെ മനസ്സിലിരിപ്പിനെ വെളിവാക്കുന്ന ഒന്നാണ്. ഏക ദൈവത്തോട് ഏകാഗ്രമായ ബന്ധം സ്ഥാപിക്കാൻ കഴിയാതെ പോകുന്ന വിഗ്രഹാരാധകർ. സങ്കീർത്തനം 106 പിന്നെ സ്തഫാനോസിന്റെ അന്ത്യപ്രസംഗത്തിലും അപ്പോസ്തല പ്രവർത്തനം 7:39 മുതൽ സ്വർണ്ണ കാളക്കുട്ടി എന്ന ഈ ബിംബത്തെ ആധാരമാക്കി സംസാരിക്കുന്നുണ്ട് തീവ്രമായിട്ട്. മനുഷ്യൻ ദൈവത്തോട് മല്ലിടുന്നതിൻ്റെ കനം തിങ്ങിക്കിടക്കുന്ന ഒരു ബിംബമാണ് സ്വർണ്ണ കാളക്കുട്ടി. എപ്പോഴെല്ലാം നമ്മൾ സ്വാർത്ഥലാഭത്തിനു വേണ്ടി നന്മയുടെയും മതഭാവങ്ങളുടെയും കപടനാട്യത്തിൽ പൊതിഞ്ഞ് എന്തിനെയെങ്കിലും അവതരിപ്പിക്കുന്നുവോ അപ്പോഴെല്ലാം നാം വീണ്ടും വീണ്ടും സ്വർണ്ണ കാളക്കുട്ടിയെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഉയരുന്ന ക്രോധത്തെ ശമിപ്പിക്കാൻ മോശ ദൈവത്തോട് സംവദിക്കുന്നു. ദൈവം പറയുന്നു, ഞാൻ കണ്ടുകഴിഞ്ഞു, ഐ ഹാവ് സീൻ ഈ ജനം എങ്ങനെ കഠിനഹൃദയരായിരിക്കുന്നുവെന്ന്. സ്റ്റിഫ് നെക്കഡ്, അവരെ ഉടച്ചു വാർക്കാൻ ദൈവം വെമ്പൽ കൊള്ളുകയാണ്. ഞാൻ കാണുന്നുവെന്ന ഈ പ്രയോഗം കുറേ മുൻപ് ദൈവം പ്രയോഗിച്ചിരുന്നു തൻ്റെ ജനത്തിൻ്റെ കഷ്ടതകൾ കാണുമ്പോൾ. അങ്ങനെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ അവരെ അടിമത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നുവെന്ന് പറയാൻ. തങ്ങളോട് കാണിക്കപ്പെട്ട രക്ഷാകരമായ സ്നേഹകാരുണ്യത്തെ ജനം മറന്നു തുടങ്ങുന്നുവെന്നർത്ഥം. അവർ ദൈവത്തെ പുല്ല് തിന്നുന്ന കാളയ്ക്ക് സമനാക്കി. യഹൂദചിന്തകനായ ബൂബർ പറയുന്നു, ദൈവം വളരെ പുച്ഛത്തോടെയാണ് ഈ ദുഷ്ടതയെക്കുറിച്ച് സംസാരിക്കുന്നത്, വിരല് നിലത്തേക്ക് ചൂണ്ടിക്കൊണ്ട് എന്ന വിധം. പക്ഷെ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ അപഭ്രംശമായി തീർന്ന ഈ സംഭവം തന്നെയാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ തിരുത്തും വീണ്ടെടുപ്പും ആധ്യാത്മിക വളർച്ചയിലേക്കുള്ള തുറവിയുമായി മാറിയത് എന്ന് നാം മനസ്സിലാക്കണം. ഉടമ്പടി ലംഘനത്തെ ദൈവം വീണ്ടെടുപ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ്, തൻ്റെ ജനത്തെ നാശത്തിന് വിട്ടുകൊടുക്കാതെ തന്നെ. നാശത്തിലേക്ക് ധാർഷ്ട്യത്തോടെ നിർബന്ധ ബുദ്ധിയോടെ ഇറങ്ങി നടക്കുന്നതിന് പകരം തിരിച്ച് ദൈവത്തിലേക്ക് വരുന്നതിൻ്റെ സ്തുതി നിർഭരമായ മാനസം എന്ന് സങ്കീർത്തനം 51 രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് ഇതുപോലെ തന്നെ ഒരു പാപത്തിൻ്റെയും ദുഷ്ടതയുടെയും പൂർവ്വചരിത്രം തനിക്കുണ്ടായിട്ടും എങ്ങനെ ദൈവം തന്നെ സ്നേഹകാരുണ്യത്താൽ വീണ്ടെടുത്തു എന്നതിൻ്റെ ഒരു വ്യക്തി ചരിത്രം നമുക്ക് ദൃഷ്ടാന്തമായി പകരുകയാണ് ശ്രീഹ. എന്നെ ശക്തനാക്കുകയും യോഗ്യനായി പരിഗണിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞു തുടങ്ങിക്കൊണ്ട് 1 തിമത്തി 1:12 മുതൽ. ഞാൻ ദൈവനിഷേധിയായിരുന്നു, മർദ്ദകനായിരുന്നു, ധാർഷ്ട്യം നിറഞ്ഞവനായിരുന്നു, ദുഷ്ടത നിറഞ്ഞവനും, അറിവുകേടുകളിൽ നീന്തി തുടിച്ച് തിന്മ പ്രവർത്തിച്ചവൻ. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും എന്നിലേക്ക് സമൃദ്ധമായി ചൊരിയപ്പെടുകയാണ്. സത്യം സത്യമായി ഞാൻ പറയുന്നുവെന്ന നാഥൻ പലയിടത്തും സുവിശേഷത്തിൽ ആവർത്തിക്കാറുണ്ടല്ലോ, മഹത്തായ ഗഹനമായ സത്യങ്ങളെ പഠിപ്പിക്കുമ്പോൾ. ആ ഒരു അർത്ഥം വരുന്ന രീതിയിൽ ശ്രീഹ ഇന്നൊരു പ്രയോഗം നടത്തും. വിശ്വാസയോഗ്യമായ ഒരു വാക്യം ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവം വന്നത് പാപികളെ രക്ഷിക്കാനാണ്. ശ്രീഹ എന്ന് പറയുന്ന വളരെ വിശ്വാസയോഗ്യവും ആശ്രയിക്കത്തക്കതുമായ ഒരു വാക്കാണിത്. താൻ തന്നെയാണ് ഏറ്റവും ദുർബകനായ പാപിയെന്ന് ശ്രീഹ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. മോശ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹകാരുണ്യത്തിൻ്റെ ദീർഘക്ഷമ അവൻ കണ്ടുമുട്ടി.
തൻ്റെ ജനത്തെ ഒരിക്കലും നാശത്തിന് വിട്ടുകൊടുക്കാത്ത ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹകാരുണ്യം. ഇന്ന് ശ്രീഹായും അത് കണ്ടുമുട്ടുന്നുണ്ട്. ദൈവത്തിൻ്റെ ദീർഘക്ഷമ, മാക്രോതൂമിയ, അത് ആവേശപ്പൂത്തിരി പോലെയല്ല, ഒരു കെടാവിളക്ക് പോലെയാണ്. ദൈവം നമ്മെ നല്ല അധ്വാനം എടുത്തുകൊണ്ട് തന്നെയാണ് സ്നേഹിക്കുന്നത്. കാരണം നാം സദാ കുതറിക്കൊണ്ടിരിക്കുകയാണ് മല്ലിട്ടുകൊണ്ട്. ദൈവത്തെക്കാൾ വലിയവനാണെന്ന് നാം വമ്പ് പറയുകയാണ്. ഇന്നലെ ശ്രീഹ സൂചിപ്പിച്ചതുപോലെ നാം ദൈവത്തെക്കാൾ വലുതായെന്നാണോ? ഇന്ന് ലൂക്ക 15:1-32 വരെ കാണാതെ പോയ നാണയത്തിൻ്റെയും ആടിൻ്റെയും മകൻ്റെയും ഉപമകൾ. നഷ്ടപ്പെട്ടത് നിനക്കായിരുന്നെങ്കിൽ അത് വീണ്ടെടുക്കാൻ നീ എന്ത് ചെയ്യുമായിരുന്നു എന്നത് ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള ഒരു സൂത്രവാക്യമായി ഇവിടെ നാം കാണണം. അത് തിരിച്ചറിയാതെ പോയാൽ ദൈവം നമ്മെ വീണ്ടെടുക്കാൻ കാണിക്കുന്ന ഈ റിസ്കുകൾ ഒരിക്കലും നമുക്ക് മനസ്സിലാകില്ല. പാപികളെ വീണ്ടെടുക്കാൻ എല്ലായ്പ്പോഴും പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഔട്ട് ഗോയിങ് ആയൊരു ദൈവമാണ് നമുക്കുള്ളത്. എന്നിട്ട് വീണ്ടെടുക്കുകയും കണ്ടെത്തുകയും ചെയ്യുമ്പോൾ സന്തോഷത്തിൽ പങ്കുചേർക്കുകയും ചെയ്യുന്നൊരു ദൈവം. ഇന്നലെ നാഥൻ്റെ ശരീര രക്തങ്ങളിൽ നാം പങ്കുചേരുന്നത് കണ്ടിരുന്നല്ലോ. 1 കൊരിന്ത്യരിൽ യഥാർത്ഥത്തിൽ നാഥൻ തൻ്റെ ആനന്ദത്തിലേക്ക് തന്നെയാണ് നമ്മെ പങ്കുചേർക്കുന്നത്. ഷെയർഡ് ജോയ് ഇൻ റെസ്റ്റോറേഷൻ. അതുകൊണ്ട് തന്നെയാണ് നഷ്ടപ്പെട്ടവയെ തിരിച്ചു കിട്ടുമ്പോൾ ഒട്ടും നിയന്ത്രിക്കാനാകാത്ത വിധം നാഥൻ വിളിച്ചു പറയുന്നത്, വരുവിൻ എല്ലാവരും എന്നോടൊപ്പം സന്തോഷിക്കുവിനെന്ന്. അത് കേട്ടിട്ടും സന്തോഷിക്കാനാകാതെ നിൽക്കുന്ന ആ മൂത്തപുത്രൻ ഒരു അപവാദമല്ല, നമ്മളൊക്കെ തന്നെയാണ്. Oh.